എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ കോൾ ആണ്. എന്തുപറ്റി? സാർ ഈ കോൾ ഒന്ന് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞോളൂ, റെക്കോർഡ് തന്നെയാണ്. എനിക്ക് പറയാനുള്ള അവസാനമായിട്ടുള്ള കാര്യങ്ങൾ സാർ കേൾക്കും. പറഞ്ഞോളൂ. ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് പറയുത്തെ സാറെ. എന്റെ ജീവിതത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പോലീസ് എന്റെ ഒരു കാര്യത്തിൽ, അതായത് എന്റെ ജീവിതത്തിൽ പക്ഷപാതം നിന്ന് കേസ് ഇല്ലാത്ത കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു. ഞാൻ അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. എവിടെ ഇത്? ഏത് സ്റ്റേഷനിലെ ആൾക്കാരാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരാണ്. നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. കേരള പോലീസിന്റെ ക്രൂരതയ്ക്കിരയായി വീണ്ടും ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. വെങ്ങാനൂർ പ്രസ് റോഡിൽ താമസിക്കുന്ന 28-കാരനായ ചിക്കു എന്ന് വിളിക്കുന്ന അമൽജിത്ത് ആണ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച ശേഷം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. പോലീസിനെ ഫോണിൽ വിളിച്ച് മരണമൊഴി അറിയിച്ച ശേഷമാണ് അമൽജിത്ത് ജീവൻ ഒടുക്കിയത്. ഇല്ലാത്ത കേസ് പോലീസ് തന്റെ മേൽ കെട്ടിവെച്ചുവെന്നും ഇതുമൂലം തന്റെ ജീവിതം പോലീസ് നശിപ്പിച്ചുവെന്നും ഇതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുമാണ് ഇയാൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം. ആത്മഹത്യയ്ക്ക് മുമ്പ് ഇയാൾ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് തന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് അറിയിച്ചു. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ പോലീസ് തന്നെ മാത്രം പ്രതിയാക്കി എന്നായിരുന്നു ഇയാളുടെ ആരോപണം. ചെയ്യാത്ത കുറ്റത്തിന് താൻ 49 ദിവസം ജയിൽവാസം അനുഭവിച്ചുവെന്നും പോലീസ് കാരണം 17 ദിവസം മാനസിക രോഗാശുപത്രിയിൽ കഴിഞ്ഞുവെന്നും യുവാവ് പറയുന്നു. താൻ മരിച്ചുപോയാലും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും യുവാവ് പറയുന്നുണ്ട്. കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. തന്റെ ജീവിതം നശിപ്പിച്ച ശേഷം തനിക്കെതിരെ കള്ളക്കേസെടുത്ത സർക്കിൾ ഇൻസ്പെക്ടറും പരാതിക്കാരനും സുഖമായി ജീവിക്കുന്നുവെന്നും യുവാവ് ആരോപിച്ചു. അമൽജിത്ത് ഫോൺ വിളിച്ചതിന് പിന്നാലെ പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും സന്ദേശം വിഴിഞ്ഞ പോലീസിന് കൈമാറിയെങ്കിലും ഇയാളുടെ കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് സംഘം വെങ്ങാനൂർ മേഖലയിലെത്തി യുവാവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ഇയാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിരുന്നു. ഈ വാർത്ത പുറത്തു വരുമ്പോൾ പോലീസിന്റെ 2 വ്യത്യസ്ത മുഖങ്ങൾ തന്നെയാണ് നമ്മളുടെ മുന്നിൽ ദൃശ്യമാകുന്നത്. അമൽജിത്ത് എന്ന ചെറുപ്പക്കാരനെ ആത്മഹത്യയിലേക്ക് നയിച്ച മാടമ്പി പോലീസിനെ വിമർശിക്കുമ്പോൾ തന്നെ അമൽജിത്തിനെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന കൺട്രോൾ റൂമിലെ ആ പോലീസുകാരന്റെ നല്ല മനസ്സും കാണാതെ പോവില്ല. പോലീസ് സേനയിൽ പുഴുക്കുത്തുകൾ മാത്രമല്ല, മനുഷ്യത്വം മരവിക്കാത്ത മനസ്സുകളും ഉണ്ട് എന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അമൽജിത്തിന്റെ അവസാന വാക്കുകളിലേക്ക്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ കോൾ ആണ്. എന്തുപറ്റി? ഈ കോൾ ഒന്ന് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞോളൂ, റെക്കോർഡ് തന്നെയാണ്. എനിക്ക് പറയാനുള്ള അവസാനമായിട്ടുള്ള കാര്യങ്ങൾ സാർ കേൾക്കും. പറഞ്ഞോളൂ. ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് പറയുത്തെ സാറേ. എന്റെ ജീവിതത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പോലീസ് എന്റെ ഒരു കാര്യത്തില്, അതായത് എന്റെ ജീവിതത്തിൽ പക്ഷപാതം നിന്ന് കേസ് ഇല്ലാത്ത കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു. ഞാൻ അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. എവിടെ ഇത്? ഏത് സ്റ്റേഷനിലെ ആൾക്കാരാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരാണ്. തൊടുപുഴ സുഹൃത്ത് ഇടുക്കി അല്ലേ? അതെ, തൊടുപുഴ ഇടുക്കിയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്റെ പേരിൽ കേസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണോ? അതെ, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോ എന്റെ ഭാര്യയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ ചവിട്ടി കൊല്ലാൻ നോക്കിയ ആളിനെ ഞാൻ എതിർത്ത് മാറ്റി ആ പേരില് എന്റെ ഭാഗം മാത്രം നിന്ന് കേസെടുത്തു. ഞാൻ ആ ഒരു അല്ല, നിങ്ങളുടെ വൈഫ് താമസിക്കുന്നത് ഇടുക്കിയിലാണോ? അതെ, ഇടുക്കിയിലാണ്. ഇടുക്കി. നിങ്ങൾ താമസിക്കുന്നത് തിരുവനന്തപുരത്ത്? അതെ, ഞാൻ തിരുവനന്തപുരത്ത്. അവിടുന്ന് എല്ലാം അല്ലേ? അതെ സാർ, ഇതെന്റെ മരണമൊഴിയായിട്ട് കണക്ക് കൂട്ടണം. ഇപ്പൊ എങ്ങനെ സംഭവിക്കേണ്ട കാരണം എന്താണ്? ഇപ്പൊ ഈ അടിയും പ്രശ്നവും ആവേണ്ട കാര്യം എന്താ? എന്റെ 2-ാമത്തെ ഭാര്യ ആദ്യം ഒരു കല്യാണം കഴിഞ്ഞതാണ്.
നിങ്ങൾ രണ്ട് ഭാര്യ വരണ്ടത്? ആ, എനിക്ക് ആദ്യത്തേല് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, രണ്ടാമത്തെ ഭാര്യയില് ഒരു കുഞ്ഞുണ്ട്. ഇതിപ്പോ പ്രശ്നം ഏത് ഭാര്യയുമായിട്ടാണ്? ഭാര്യയുമായിട്ടല്ല പ്രശ്നം, ഭാര്യയുടെ ആദ്യത്തെ ഹസ്ബൻഡ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഞാൻ മരണത്തിന് കീഴടങ്ങുകയാണ്. അല്ല, നിങ്ങളിപ്പോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മരിക്കാനുള്ള കാരണം എന്താണ്? പോലീസ് പക്ഷപാതം നിന്ന് കേസെടുത്തത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് മാറ്റ മാർഗങ്ങളില്ലേ? ഇപ്പൊ നിങ്ങള് അങ്ങനെ മരിച്ചു പോയാൽ പിന്നെ അതിനൊരു ആരാ നടപടി എടുക്കുക? ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാല് ഇവിടത്തെ നിയമം നിങ്ങൾക്കെതിരെ അങ്ങനെ ഒരാള് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മോശമായിട്ടുള്ള പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവർക്കെതിരെ നടപടി എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോ അതുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുക. സാർ, ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ 49 ദിവസം ജയിലിൽ കിടന്നു. സുഹൃത്തെ, അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങൾ ജയിലിൽ കിടന്നതെങ്കിൽ ആ നിങ്ങളെ ജയിലിലാക്കിയ പുള്ളിക്കാരന് അല്ലെങ്കിൽ ആൾക്കാരെ അവരെയും തിരിച്ച് ഇതുപോലെ ജയിലിലാക്കാനുള്ള നിയമ സംവിധാനം ഇപ്പൊ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ അതിനെതിരെ പരാതി കൊടുക്കുക. 49 ദിവസം എന്നെ ജയിലിലാക്കിയതും 17 ദിവസം എന്നെ മെന്റൽ ആശുപത്രിയിലാക്കിയതും തിരിച്ചു കിട്ടുമോ? ഇനി എന്റെ നഷ്ടപ്പെട്ടു പോയ എന്റെ ഇമാജിനേഷൻ എനിക്ക് തിരിച്ചു കിട്ടുമോ? സുഹൃത്ത്, എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ പറഞ്ഞ നിങ്ങളെ തെറ്റ് ചെയ്യാതെയാണ് നിങ്ങളെ ഈ ജയിലിലാക്കിയതും അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആക്കിയവർക്കെതിരെ നടപടി എടുക്കണ്ടേ? ഞാൻ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടും എന്നെ ജയിലിലാക്കി. IPC 324 സെക്ഷൻ ആണ് എനിക്ക് ഇട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് സെക്ഷൻ ഇട്ടിട്ടുള്ള PIC-ഉം എനിക്കെതിരെ പരാതി കൊടുത്ത ആളും സന്തോഷമായിട്ട് ഇപ്പൊ ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. നിങ്ങളോട് നടക്കുന്നത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ഞാൻ എവിടെയായിരുന്നാലും ഞാൻ ഈ പറയുന്നത് അവസാനത്തെ എന്റെ കോളാണ്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് അമൽ എന്നാണ്. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ഞാൻ തിരുവനന്തപുരത്ത് എവിടെയാണ്? വിഴിഞ്ഞത്തിനടുത്താണ്, വിഴിഞ്ഞ സ്റ്റേഷൻ പരിധിയാണ്. വിഴിഞ്ഞത്ത് എവിടെയാണ്? വിഴിഞ്ഞത്തിനടുത്ത് വെങ്ങാനൂരാണ്. വെങ്ങാനൂരിലെവിടെയാ? വെങ്ങാനൂർ ജംഗ്ഷനിൽ തന്നെയാണ് എന്റെ വീട്. വെങ്ങാനൂർ ജംഗ്ഷനിലോ? അതെ. നിങ്ങളുടെ പേര് അമൽ എന്നാണോ? അതെ. ശരി സുഹൃത്തെ, ഇപ്പൊ എന്താ തന്നെയാണെങ്കിലും ഇപ്പൊ നിങ്ങള് ഈ ഒരു കാരണത്താൽ ഇങ്ങനെ ഈ നിങ്ങൾ സംസാരിക്കുന്ന തരം ചിത്തമണ്ണത്തരാണ്. മനസ്സിലായോ? എന്റെ ഈ കോൾ റെക്കോർഡ് ഈ കോൾ ആയതോടനെ തന്നെ എല്ലാ പേർക്കും സെൻഡ് ആവും. അതിനുശേഷം ഞാൻ മരണപ്പെടുന്നതാണ്. അതെ സുഹൃത്ത്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് നിങ്ങളുടെ ഈ ഒരു കാരണത്താലാണ് സംസാരിക്കുന്നത്? സാറിനോട് മാത്രമാണ്. അതെ, ഈ ഒരു കാരണത്താലാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. ചിത്തമണ്ണത്തരമാണ്. മനസ്സിലായോ? ആയിക്കോട്ടെ. ഒരു മനുഷ്യർക്ക് ഒരു ഉപദ്രവം ഞാൻ ചെയ്തു. അത് നിങ്ങൾക്ക് നിങ്ങള് നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങളെ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ കൊണ്ടുപോയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തെളിയിക്ക തന്നെ വേണം. അതിനുള്ള നിയമ സംവിധാനങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്. മനസ്സിലായോ? സാറെ, ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ക്രൂശിലേക്ക് അങ്ങനെ ഈ നിങ്ങളുടെ മനസാക്ഷിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്ക തന്നെ വേണം. അത് നിങ്ങൾ ഈ കാണിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? എന്ത് ചെയ്യാണ് നിങ്ങൾ ഇതിൽ നിന്ന് അല്ലെങ്കിൽ പിന്മാറി പോവുകയാണ്? അല്ലെങ്കിൽ അവസാനമായിട്ട് ഒരു കാര്യം പറയാം. അവസാനമായിട്ട് എന്നെ പിടിച്ച് ജയിലിലാക്കുന്നതിന് മുമ്പേ എന്റെ ഗർഭിണിയായ എന്റെ ഭാര്യ പറഞ്ഞ മൊഴി പോലും എടുത്തിട്ടില്ല, ഒരു പോലീസ് സ്റ്റേഷനിലും എടുത്തിട്ടില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഹയർ അതോറിറ്റി കംപ്ലൈന്റ് കൊടുക്കുക. നിങ്ങളുടെ ഈ പരാതികൾ സ്വീകരിച്ചിട്ടില്ല. എന്റെ കാലില് കമ്പിയിട്ട ഒരാളാണ് ഞാൻ. 2018 ഡിസംബറിൽ ഞാൻ ആക്സിഡന്റ് പറ്റി മരിക്കാറായ അവസ്ഥയിൽ കിടന്ന ആളാണ്. എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാന് ഒന്നിനോ ഒരു സാമ്പത്തികമായിട്ടുള്ള ശേഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ലാത്ത ഒരാളാണ്, ഒരു സ്വാധീനവും ഇല്ലാത്ത ആളാണ്. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കും. ആ ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? സാറെ, ഞാൻ ഇപ്പോഴും സാറിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് 3 മക്കളുണ്ട്. പക്ഷെ എന്റെ 3 മക്കളും
സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്റെ മൂന്ന് മക്കൾക്കും അവർക്ക് ആവശ്യമുള്ള പഠിപ്പിനുള്ള കാര്യവും ഭക്ഷണത്തിനുള്ള കാര്യവും നൽകണം. അതെങ്ങനെയാ സുഹൃത്ത് ചെയ്യാൻ പറ്റുക? മക്കളെ വെക്കേണ്ട നിങ്ങളല്ലേ. ഞാൻ മരിക്കും സാറേ, ഈ ഫോൺ കോൾ കട്ട് ചെയ്ത് ഞാൻ മരിക്കും. അതെ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ആരാ നോക്കുക? എന്റെ മക്കൾ എന്റെ സർക്കാർ നോക്കും. അതെങ്ങനെ നോക്കാൻ പറ്റും? സർക്കാരിനെ നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് എന്റെ മരണം വഴി സാറിന് രേഖപ്പെടുത്താൻ. അതെങ്ങനെയാ നോക്കാൻ പറ്റുക? നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ മരണം വഴി രേഖപ്പെടുത്താൻ സാറിനോട് പറഞ്ഞത്. ഞാൻ അവസാനമായിട്ട് വിളിച്ച ഏതൊരു മനുഷ്യനും അവസാനമായിട്ടുള്ള മരണമൊഴി, മരണമൊഴിയിൽ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എനിക്ക്